ദൂരെ നിന്ന് ഈ സദസ്സിനെ വീക്ഷിക്കുന്ന കൂട്ടുകാരോട് മുഴുവനും ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞല്ലോ, അല്ലാഹു തആല വളരെ വ്യക്തമായി പറഞ്ഞു, ഇന്നഹു കാന ളലൂമൻ ജഹൂലാ. ഇതിനെപ്പറ്റി ബഹുമാനപ്പെട്ട ഇമാം അബു സഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഐ ബി ഹസബി ഗാലിബി അഫ്രാദിഹി, ബഹുഭൂരിപക്ഷം ആളുകളുടെയും സ്ഥിതി അതാണ്. അല്ലാതെ മനുഷ്യരെല്ലാവരും അങ്ങനെയാണ് എന്നല്ല, മനുഷ്യരെല്ലാവരും അങ്ങനെയാണ് എന്നല്ല, അധിക ആളുകളും അവരേറ്റെടുത്ത ഉത്തരവാദിത്വം പൂർത്തിയാക്കി വീട്ടാൻ അവർ വിസമ്മതിക്കും. വളരെ ചുരുക്കം ആളുകൾ ആ ഉത്തരവാദിത്വത്തോട് നല്ല കൂറു പുലർത്തും. ഏറ്റെടുത്ത ഉത്തരവാദിത്വം നിർവഹിക്കാൻ നിർബന്ധ ബുദ്ധി ഉണ്ടാകും അവർക്ക്. അങ്ങനെയുള്ളവർ വലിയ ഭാഗ്യവാന്മാരാണ്. അതിലെ ഒന്നാമത്തെ പാർട്ടിലേക്കാണ് ലിയുഅദ്ദിബല്ലാഹു, വളരെ കൃത്യമായിട്ട് അല്ലാഹു തആല പഠിപ്പിച്ചല്ലോ, ലിയുഅദ്ദിബല്ലാഹുൽ മുനാഫിഖീന വൽ മുനാഫിഖാത്തി വൽ മുശ്രികീന വൽ മുശ്രികാത്ത്. ഇതൊരു ഉത്തരവാദിത്വം നിർവഹിക്കാത്ത കൂട്ടരെ പറ്റി പറഞ്ഞതാ. എന്നിട്ട് പിന്നെ പറഞ്ഞു, വയതൂബല്ലാഹു അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വകാന അല്ലാഹു ഗഫൂറർ റഹീമ. ആ രണ്ടാം പാർട്ട് നമ്മൾ ആദ്യം പറഞ്ഞതിലെ രണ്ടാം പാർട്ടിലേക്കുമാണ് മടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ, ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരെ പറ്റിയാണ് ആ ശബ്ദം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മതനിയമ വിലക്കുകളുടെ ആ പട്ടിക നോക്കിയിട്ടായിരിക്കണം ജീവിതത്തിലെ ഓരോ വാക്കും പ്രവൃത്തിയും ചിന്തയും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഉണർത്തുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു സദസ്സിന് അങ്ങനെ ഒരു തലക്കെട്ട് തന്നെ കൊടുത്തതിന്. ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തോട് കൂറു പുലർത്തണം എന്ന ഉത്തരവാദിത്വം എന്ന തലക്കെട്ട് നമ്മൾ കൊടുക്കാൻ കാരണം അതാണ്. മനുഷ്യരായ നമ്മൾ വിവേകബുദ്ധി ഉപയോഗപ്പെടുത്തി, വിശേഷബുദ്ധി ഉപയോഗപ്പെടുത്തി നേരായ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു, നമുക്കേറെ ഉപകാരപ്രദമായ ഒരു തീരുമാനത്തിൽ. അതായത് പറഞ്ഞ മനുഷ്യൻ പൊട്ടനായതുകൊണ്ട് ചെയ്തതല്ല, കേവലം ഒരറുപതോ എഴുപതോ കൊല്ലക്കാലാണ് ഈ കൺട്രോളിൽ അധിഷ്ഠിതമായ നിയന്ത്രണ വിധേയമായ ജീവിതം ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഫ്രീ ആണ് സ്വർഗത്തിൽ. അത് കേൾക്കുമ്പം ആർക്കാ പിന്നെ അതിൽ എതിർപ്പുണ്ടാവുക? ആർക്കാ സുഹൃത്തുക്കളെ പിന്നെ അതിൽ എതിർപ്പുണ്ടാവുക എന്ന് ആലോചിച്ച് നോക്ക്. ആർക്കെങ്കിലും പിന്നെ ആ വിഷയത്തിൽ എതിർപ്പുണ്ടാവുക? ബുദ്ധിയുള്ളവർ തിരഞ്ഞെടുക്കൂലേ? തിരഞ്ഞെടുത്തു, പക്ഷേ അങ്ങനെയല്ല. അവിടെ നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠം, ഏറ്റെടുക്കാൻ എന്തും എളുപ്പമാണ്, ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ എത്ര ചെറുതാണെങ്കിലും ആത്മാർത്ഥമായി അത് നിർവഹിക്കാൻ നല്ല പ്രയാസവുമാണ്. ഇതിവിടുന്ന് പഠിക്കേണ്ട ഒരു പാഠമാണ്. ഏറ്റെടുത്തത് മോശമാണെന്നല്ല, ഞാൻ ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഞാൻ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത്, പക്ഷെ ഏറ്റെടുക്കാൻ എളുപ്പമാണ്, നിർവഹിക്കാൻ കുറച്ച് പ്രയാസമാണ്. ഇത് നമ്മൾ പലരും ആലോചിക്കാതെ പോകുന്നതാ, പലരും ആലോചിക്കാതെ പോകുന്ന ഒരു സംഭവമാണ് ഇത്. സുബ്ഹാന മൻ ജല്ല ജലാലു, അല്ലാഹു എന്നെ ഇങ്ങനെയൊക്കെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടാ ഈ ഭൂമിയിലേക്ക് വിട്ടത്. കുറഞ്ഞ കാലം ഒന്ന് ബോധപൂർവം ചിന്തിച്ചു ജീവിക്കുകയാണെങ്കിൽ നാളെ പരലോകത്ത് നമുക്ക് കിട്ടുന്നത് അനന്തമായ സുഖമാണ്. ാലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മൾ തന്നെയല്ലേ സത്യത്തിൽ ബുദ്ധിയുള്ളവർ? അതുകൊണ്ടാണ് അല്ലാഹു മനുഷ്യരെ ബഹുമാനിച്ചു എന്ന് പറഞ്ഞു. വലഖദ് കറംന ബനിയാദ, മനുഷ്യ മക്കൾ അവർ വലിയ ബഹുമാനമുള്ളവരാണ്, അവർക്ക് ഞാൻ വലിയ അംഗീകാരം നൽകിയിട്ടുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അബുദ്ദർദാ റളിയല്ലാഹു അൻഹു പറയാണ്, قال رسول الله الله بن رسول പറഞ്ഞു, خمس من جاء بهن يوم القيامه مع ايمان دخل الجنه. ഈമാനോട് കൂടെ അഞ്ച് കാര്യങ്ങൾ എല്ലാം നിർവഹിച്ച ക്ലിയർ സർട്ടിഫിക്കറ്റുമായി
പരലോകത്തേക്ക് കടന്നു വരുന്ന കക്ഷികൾ ആരുണ്ടെങ്കിലും ദഖലൽ ജന്ന, അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. അഞ്ച് കാര്യങ്ങൾ അത് കൃത്യമായിട്ട് പാലിച്ച ഒരാള് ഈമാനോടുകൂടി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നിസ്കരിക്കും ചിലര്, പക്ഷെ ഈമാൻ ഉണ്ടാവൂല, ഒരു കാര്യമില്ല. ഈമാനോടുകൂടി കൃത്യമായി നിസ്കരിച്ചാൽ ഏതാണ് അഞ്ച് കാര്യം? ഒന്ന്, മൻ ഹാഫള അല സ്വലവാത്തിൽ ഖംസ്, അഞ്ചു വഖത്ത് നിസ്കാരം കൃത്യമായി ശ്രദ്ധിച്ചു പോന്നു. അലാ വുദൂഇഹിന്ന വ റുകൂഇഹിന്ന വ സുജൂദിഹിന്ന വ മവാഖീതിഹിൻ. നോക്കണേ, ആ നിസ്കാരത്തിന്റെ ഉദു എടുക്കുന്നിടത്തവന് ശ്രദ്ധയാണ്, ആ നിസ്കാരത്തിന്റെ റുകൂഇൽ അവന് ശ്രദ്ധയാണ്, ആ നിസ്കാരത്തിന്റെ സുജൂദിൽ അവന് ശ്രദ്ധയാണ്, ആ നിസ്കാരത്തിന്റെ സമയനിഷ്ഠ പാലിക്കുന്നിടത്ത് അവന് ശ്രദ്ധയാണ്. അങ്ങനെ ആകുമ്പോഴാണ് ഉത്തരവാദിത്വം നിർവഹിച്ചു എന്ന് പറയാം. അല്ലാത്തവനെ പറ്റി കടമ നിർവഹിച്ചു എന്ന് ചിലപ്പോഴൊക്കെ പറയാറുണ്ട് അല്ലേ. ഏൽപ്പിച്ച കടമ നിർവഹിക്കാൻ മാത്രം ചെയ്തു, അങ്ങനെ നിസ്കരിച്ചിട്ട് കാര്യമല്ല. റുകൂഉ ചെയ്തതറിയാതെ എഴുത്തിദാലിലെത്തി, എഴുത്തിദാല് ചെയ്തതറിയാതെ സുജൂദിലെത്തി, സുജൂദ് ചെയ്തതറിയാതെ ഇരുത്തത്തിലെത്തി. അവിടെയൊന്നും ഒന്ന് അടങ്ങുന്നില്ല, അടങ്ങി സുജൂദിലും റുകൂഇലും ഒക്കെ നിങ്ങള് കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ ഇളകാതെ അങ്ങനെ നിൽക്കണം എന്നാണ് ഹദീസിലൊക്കെ പഠിപ്പിച്ചത്. അങ്ങനെ വേണം, അനങ്ങാതെ നിൽക്കണം. ചിലരുടെ നിസ്കാരം കണ്ടാൽ വലിയ ബേജാറാ, സങ്കടാണ്. കാരണം നിസ്കാരത്തിൽ അനാവശ്യമായ ചലനങ്ങളേറെയായിരിക്കും, അനാവശ്യമായ ചലനങ്ങളേറെയായിരിക്കും നിസ്കാരത്തിൽ. അനാവശ്യമായ ചലനങ്ങൾ ഉണ്ടാകരുത്. തുമഇനീനത്ത് പാലിക്കേണ്ടിടത്ത് അത് നിസ്കാരത്തിലാവാം, ഖുതുബയുടെ ഇടയിലുള്ള ഇരുത്തത്തിലാവാം, അവിടെയൊക്കെ തുമഇനീനത്ത് അച്ചടക്കം പാലിക്കണം എന്ന് പറഞ്ഞിടത്ത് പാലിക്കന്നെ വേണം. കോഴി കൊത്തും പോലെ റുകൂഉം സുജൂദും ചെയ്താൽ പറ്റൂല. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, തിൽക സ്വലാത്തുൽ മുനാഫിഖ്, തിൽക സ്വലാത്തുൽ മുനാഫിഖ്, തിൽക സ്വലാത്തുൽ മുനാഫിഖ്. അത് കപടന്റെ നിസ്കാരമാണ്, അത് മുനാഫിഖിന്റെ നിസ്കാരമാണ്, അത് കപട വിശ്വാസിയുടെ നിസ്കാരമാണ്. മൂന്ന് വട്ടം സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു. ജിജ്ഞാസ ഉണ്ടാക്കുക കേട്ടോ ഓഡിയൻസിൽ. അങ്ങനെ പറയുമ്പോ ആരുടെ നിസ്കാരമാണ് ഈ പറയുന്നതെന്ന് ചോദിക്കൂലേ. സ്വഹാബത്ത് ചോദിച്ചു, സ്വലാത്തു മൻ യാ റസൂലല്ലാഹ്, നബി ആരുടെ നിസ്കാരത്തെ പറ്റിയാ തങ്ങള് കപട വിശ്വാസിയുടെ നിസ്കാരമാണെന്ന് പറഞ്ഞത്? പുറത്ത് ഈമാൻ പ്രകടിപ്പിച്ച് ഉള്ളിൽ ഈമാൻ ഇല്ലാത്തവന്റെ നിസ്കാരമാണെന്ന് ആരെ പറ്റിയാ പറഞ്ഞത്? ഈ ആയത്തിൽ ഇനി പറയുന്ന ലിയുഅദ്ദിബല്ലാഹുൽ മുനാഫിഖീന വൽ മുനാഫിഖാത്ത് എന്നുള്ള കൂട്ടത്തിലാവാൻ പെടുന്നത് എന്നാണ്. അതാരുടെ നിസ്കാരത്തെ പറ്റിയാ തങ്ങൾ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതോ സ്വലാത്തു മൻ യജ്ലിസു യർഖുബു ശംസ്, സൂര്യനെ നിരീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളുടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ, അയാൾ അസറിന്റെ ശേഷം പണിയൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ ഒക്കെ മഹല്ലിലുള്ള പീടികയിലെത്തിയിട്ടുണ്ടല്ലേ, അങ്ങാടിയിലെത്തിയിട്ടുണ്ട്. ആ അങ്ങാടിയിൽ നിന്ന് അസർ നിസ്കരിക്കാത്ത അയാൾ പള്ളിയിൽ പോയി അസർ നിസ്കരിക്കൂല. അങ്ങനെ വൈകിപ്പിക്കാണ് അസർ, വൈകിപ്പിച്ചു വൈകിപ്പിച്ചു. ഏതായാലും മഗ്രിബിന് പള്ളിയിൽ പോകണം, അതിന്റെ കുറച്ചു മുമ്പ് അങ്ങ് പോയാൽ അസറും മഗ്രിബും കൂടെ ഒരുമിച്ചാക്കാലോ. എന്നാ രണ്ട് പോക്ക് വേണ്ട, രണ്ടു വട്ടം ഉദു എടുക്കണ്ട, വൻ ലാഭം കാണുകയാണ്. രണ്ട് ഉദു വേണ്ട, രണ്ടു വട്ടം ഒരുങ്ങണ്ട, രണ്ട് പോക്ക് വേണ്ട. അതുകൊണ്ട് ആ അവസാന നിമിഷം കയറി വന്നു. അവന്റെ കണക്ക് പ്രകാരം ഒരഞ്ചു മിനിറ്റ് മതിയല്ലോ നിസ്കാരത്തിന്. ആ അഞ്ചു മിനിറ്റുള്ളപ്പോഴേ ഇവൻ വരുന്നുള്ളൂ. വന്നു, മൂത്രമൊഴിച്ചു, അവന് ഉദുവൊക്കെ ചെയ്ത് പള്ളിയിലേക്ക് പ്രവേശിച്ചു. അപ്പോഴേക്കുണ്ട് മൊല്ലാക്ക ഒരു ഭാഗത്തു നിന്ന് ബാങ്കു എടുക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു. അത് കാണുമ്പോൾ അവന് ബേജാറാവുകയാണ്. നബിതങ്ങൾ പറഞ്ഞു, ഫഖാമ വനഖറ അർബ, അപ്പങ്ങോട്ട് നിന്നിട്ട് അല്ലാഹു അക്ബർ
എന്ന് പറഞ്ഞു തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി പിന്നെ അവൻ വനഖറ അർബഅ നാല് റകഅത്ത് കോഴി കൊത്തും പോലെ കൊത്തും കോഴി കൊത്തും പോലെ നാല് റകഅത്ത് അവൻ കൊത്തും കോഴി കൊത്തും പോലെ നിസ്കരിക്കുന്ന പറഞ്ഞു. അത് തുമൈനീനത്തില്ലാത്ത നിസ്കാരത്തിനെ പറ്റിയാ. റുക്കുഴുക്ക് പോയതറിയാതെ ഇത്തിദാലിലേക്ക് പോയതറിയാതെ സുജൂദിലേക്ക് ഇങ്ങനെ പോകുന്നയാൾ. അപ്പൊ ഇതുണ്ടാവരുത്. ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ ബോധമുള്ളയാളാണെങ്കിൽ ഉളു ശ്രദ്ധിക്കും, റുക്കുഴ് ശ്രദ്ധിക്കും, സുജൂദ് ശ്രദ്ധിക്കും, അതുപോലെ തന്നെ ഖളാ ആകാതെ സമയനിഷ്ഠ പാലിക്കാൻ നോക്കും. ഇതൊക്കെ ചെയ്യണം, അപ്പോഴാണ് അവന് വിജയിക്കാൻ പറ്റുക. അപ്പൊ അഞ്ചു കാര്യങ്ങൾ പാലിച്ചാൽ അവൻ ഉത്തരവാദിത്വം നിർവഹിച്ചവനാണ്, അവൻ സ്വർഗത്തിൽ കടക്കാം എന്ന് മുത്തുനബി പറഞ്ഞതിൽ നമ്പർ വൺ നിസ്കാരത്തിന്റെ ആദാബുകൾ പാലിക്കുന്നവനാണ്. നിസ്കാരത്തിന്റെ ആദാബ് നല്ല പോലെ പാലിക്കണം. ഒരൊറ്റ കുട്ടിയും ഇതിലൊന്നും വീഴ്ച വരുത്താൻ പാടില്ല. ഇനി രണ്ടാമത് പറയുന്നത് എന്താ? വഅഅ്ത സകാത മിമ്മാലിഹി തയ്യിബൻ നഫ്സി ബിഹാ വഅഅ്ത സകാത മിമ്മാലിഹി തയ്യിബൻ നഫ്സി ബിഹാ. സകാത്ത് തെളിഞ്ഞ മനസ്സോടെ കൊടുക്കുക. ചിലര് സക്കാത്ത് കൊടുക്കുക പടച്ചോ നിർബന്ധാക്കിയില്ലേന്ന് കരുതിയിട്ടായിരിക്കും. ഒട്ടും ഇഷ്ടമുണ്ടാവില്ല. എന്തിനാണ് ഈ സക്കാത്തൊക്കെ ഉണ്ടാക്കിയത് എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കും സക്കാത്ത് കൊടുത്തത്. അങ്ങനെയൊന്നും ആകരുത്. സക്കാത്ത് കൊടുക്കുമ്പോ ചിന്തിക്കേണ്ടത് ഇത് ഞാൻ പാവപ്പെട്ടവനെ സഹായിക്കല്ല, പാവപ്പെട്ടവന്റെ അവകാശം എന്റെ പോക്കറ്റിൽ അള്ളാഹു ഇട്ടു തന്നു, എന്നെ പരീക്ഷിക്കാൻ ആ അവകാശം ഞാൻ അവന് കൊടുക്കുകയാണ്. സന്തോഷത്തോടെ പാവപ്പെട്ടവനെ സഹായിക്കുന്നു എന്ന നിലയിൽ മനസ്സ് സന്തോഷിച്ചുകൊണ്ട് സക്കാത്ത് കൊടുക്കണം. വെറുപ്പോടുകൂടിയല്ല സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പോഴാണ് ഉത്തരവാദിത്ത ബോധമുള്ളവനാവുക. അപ്പൊ സക്കാത്ത് കൃത്യമായി പാലിക്കണം. വകാന യഖൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എപ്പോഴും ഹബീബ് പറയാറുണ്ടായിരുന്നു, വഅയ്മുല്ലാഹി ലാ യഫ്അലു ദാലിക ഇല്ലാ മുഅ്മിനുൻ. മൂമിനായ ആൾക്കല്ലാതെ, യഥാർത്ഥ വിശ്വാസിക്കല്ലാതെ, പടച്ചോനാണ് സത്യം, ഈ സംഗതികൾ കൃത്യമായി നിർവഹിക്കാൻ കഴിയില്ല. ഈ സംഗതികൾ കൃത്യമായി നിർവഹിക്കാൻ കഴിയില്ല. അവൻ അമാനത്ത് വീട്ടുകയും വേണം, അമാനത്ത് വീട്ടുകയും വേണം. ഉടനെ അബുദർദ റളിയല്ലാഹു അൻഹുവിനോട് അതാ ആളുകൾ ചോദിച്ചു, അമാനത്ത് വീട്ടുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇതൊക്കെ അമാനത്ത് തന്നെയല്ലേ, പിന്നെ നിങ്ങൾ അമാനത്ത് വീട്ടണം എന്ന് പറയുമ്പോൾ പ്രത്യേകം എന്തെങ്കിലും ലക്ഷ്യം വെച്ചോ? ആ സമയത്താണ് പറയുന്നത് അൽ ഉസ്ലു മിനൽ ജനാബ, ജനാബത്ത് കുളിക്കണം. ഇത് പറയുമ്പോഴേ ഈ സദസ്സിൽ ഇപ്പൊ ഇത് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ആലോചിക്കുന്നവരുണ്ടാകും. ഞാൻ വളരെ വേദനയോടെ പറയണം, വളരെ വേദനയോടെ പറയണം. ഒരു സഹോദരൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, കുറച്ച് വയസ്സൊക്കെ ഉള്ള ഒരു സഹോദരൻ, ഒരു 10-45 വയസ്സ് പ്രായമുണ്ടാകും. അയാൾ വന്നിട്ട് ചോദിച്ചു, ഉസ്താദേ വലിയ അശുദ്ധി ഉണ്ടായാൽ കുളിക്കണം, അത് ഇസ്ലാം നിർബന്ധാക്കിയതാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇപ്പൊ അടുത്താണ് എന്നോട് ഒരാള് പറഞ്ഞത് കുളിക്കുമ്പോ നെയ്യത്ത് വെക്കണം. ഞാൻ ഇതുവരെ ഒന്നും നെയ്യത്ത് വെച്ചിട്ടില്ല. ഞാനിത് പറയുന്ന എന്തിനാറിയോ, എല്ലാവർക്കും തോന്നും ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ ശരിക്കും പറഞ്ഞ അന്തിച്ചു പോയി അത് കേട്ടപ്പോ. പഴയ കാലത്തൊക്കെ മദ്രസയെ പഠിച്ച ഒരു കുട്ടിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു അല്ലേ. ഇയാള് പറയുന്നു മദ്രസേന്ന് അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതൊക്കെ പരീക്ഷ എഴുതി പോയതാണ്. പ്രായോഗിക തലത്തിലേക്ക് വരുന്നത് 10-25 വയസ്സായിട്ടല്ലോ ഉസ്താദേ, ജീവിതത്തിന്റെ പ്രായോഗിക തലത്തിലേക്ക് വരുന്നത്. അന്നത്തേക്ക് മദ്രസയെ പഠിച്ചൊക്കെ മറന്നുപോയി. അപ്പൊ നമ്മളിങ്ങനെ കുളിച്ചിട്ടുള്ളൂ, നെയ്യത്ത് പ്രത്യേകമായിട്ടൊന്നും കരുതിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ് എല്ലാവരും, വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് കുളിക്കന്നെ വേണം. ആരെങ്കിലും അത്തരം ചെറിയ കാര്യമാണ്,
ഇത് വിട്ടുപോകൽ വളരെ കുറവായിരിക്കും. എന്നാലും ഇത്രയും വലിയ വിഷയം, വിട്ടുപോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചെറിയൊരു സാധ്യത എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാണ്, ഒരിക്കലും ഉണ്ടായി പോകരുത്. കൃത്യമായി ശുദ്ധി വരുത്തേണ്ടത് ബാധ്യതയാണ്. അല്ലെങ്കിലുള്ള പ്രശ്നമെന്താ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നിസ്കാരങ്ങളൊന്നും സ്വീകരിക്കില്ല. നിസ്കാരങ്ങളൊന്നും സ്വീകരിക്കില്ലല്ലോ. കുളി ശരിയാകാഞ്ഞാ നിസ്കാരം ശരിയാകുമോ? ബക്കറ്റിൽ നിന്നൊക്കെ വെള്ളം എടുത്ത് കുളിക്കുമ്പോൾ നല്ലോണം കരുതണം. വെള്ളം മുസ്തഅമലാകും, ഫർളിൽ ഉപയോഗിച്ച വെള്ളമായി മാറും. ആ വെള്ളം കൊണ്ട് കുളിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് എല്ലാ ആളുകളോടും പറയാണ്, ഇത്തരത്തിലുള്ള നിർബന്ധ കുളി കുളിക്കുമ്പം ഒരു ഷവറിന്റെ ചുവട്ടിൽ വെച്ച് കുളിക്കലാണ് കൂടുതൽ നല്ലത്. നല്ല സൂക്ഷ്മത പാലിക്കാത്തവർക്ക് എപ്പോഴും നമ്മൾ സാധാരണ കുളി റൂമിലൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീഴുകയാണെങ്കിൽ അത് വളരെ സുഖമാണ്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ ഈ വെള്ളം അശുദ്ധമാകാതിരിക്കാൻ നമ്മളെ സഹായിക്കും എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഉണർത്തട്ടെ. നല്ലപോലെ ശ്രദ്ധിക്കണം. എന്തിനാണിത് പറഞ്ഞതെന്നറിയോ? അതൊന്നും ഒരലങ്കാരമല്ല, അതൊന്നും ഒരലങ്കാരമല്ല. ഇന്നത്തെ കാലത്ത് അതൊക്കെ ഒരു അവശ്യ വസ്തുവാണ്. അതൊക്കെ അത്തരം അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവണം, കൂടുതൽ നല്ലതാണ്. കാരണം വെള്ളം അശുദ്ധമായി പോവുക, ഉപയോഗശൂന്യമായി പോകുക എന്ന പ്രശ്നമൊന്നും പിന്നെ ഉത്ഭവിക്കുകയില്ല എന്ന് കൂട്ടത്തിൽ ഉണർത്തുകയാണ്. ബഹുമാനപ്പെട്ട അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു. പിന്നെ ആ ഭാഗം പിന്നെയും ചേർന്ന് പറയുന്നുണ്ട് കുറെ വിഷയങ്ങൾ. അതായത്, സാധാരണഗതിയിൽ ഇസ്ലാം കാര്യം അഞ്ച് കാര്യങ്ങളാണ്. അഞ്ചിലും ഇവിടെ ആകെ പറഞ്ഞത് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. അഞ്ചിലും കൃത്യത പുലർത്തണം, അതിൽ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ നിർവഹിക്കണം. അപ്പോഴേ നാളെ പടച്ച റബ്ബിന്റെ മുന്നിലെത്തുമ്പം എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാനാകൂ. ഇനി ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ കഥ പറയുമ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് ഓർമ്മയിലേക്ക് വരികയാണ്. ഈ ഹദീസ് ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ ഈ ആയത്തിന്റെ ഉള്ളിൽ തന്നെ ചർച്ചക്ക് കൊണ്ടുവന്നതാണ്. അബ്ദുല്ലാഹി ഇബ്നു അംറു റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, മുത്തുനബി പറഞ്ഞു, അർബഉം മൻ കുന്ന ഫീഹി, നാല് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ, നാല് കാര്യം ഒരാളിൽ ഉണ്ടായാൽ, ഫലാ അലൈക, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗമാണ്, നാല് കാര്യം ഇദാ കുന്ന ഫീക, നിന്നിൽ ഉണ്ടായാൽ, അർബഉൻ ഇദാ കുന്ന ഫീക, ഞാൻ വായിച്ചെടുത്ത് പഴച്ചു പോയിട്ടുണ്ട്, മൻ കുന്ന ഫീഹി എന്നല്ല, അർബഉൻ ഇദാ കുന്ന ഫീക, നാല് കാര്യങ്ങൾ നിന്നിലുണ്ടെങ്കിൽ, നാല് കാര്യം ആ കോളങ്ങൾ നിന്നിൽ ഫില്ലാണെങ്കിൽ, ഫല അലൈക, പിന്നെ നിനക്കൊരു കുഴപ്പമില്ല. മാ ഫാതക മിന ദുന്യ, ദുന്യാവ് എന്ത് നഷ്ടപ്പെട്ടാലും ഒരു കുഴപ്പമില്ല. നാല് കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ പിന്നെ ദുന്യാവിൽ എന്ത് കിട്ടിയിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അതാണ് ഇപ്പൊ എന്റെ മലയാളം. നാല് കാര്യം ജീവിതത്തിലുണ്ടെങ്കിൽ പിന്നെ ദുന്യാവിൽ എന്ത് കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അവൻ ഭൂലോക മുതലാളിയാണ്. പിന്നെ ദുന്യാവിൽ ഒരു നഷ്ടവും അവനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമല്ല. കച്ചവടം പൊട്ടിപ്പോയി, ഒരു പ്രശ്നവുമില്ല. മക്കളുണ്ടായിട്ടില്ല, പ്രശ്നമല്ല. സുഹൃത്തുക്കളെ, മരിക്കോളു രോഗിയായിരുന്നു, വിഷയമല്ല സഹോദരന്മാരെ. പക്ഷെ നാല് കാര്യം ജീവിതത്തിൽ ഉണ്ടാവണം. എന്നാ ഈ ഭൂമിയിൽ ഏത് സുഖ സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടാലും അതൊരു നഷ്ടമല്ല. ഫലാലൈക, നിനക്കൊരു കുഴപ്പമില്ല. മാ ഫാതക മിന ദുന്യ, ദുന്യാവിൽ എന്ത് നഷ്ടം സംഭവിച്ചാലും. ഏതാണ് ആ നാല് കാര്യം? ഒന്ന് വായിക്കാം, ശ്രദ്ധിച്ചു കേട്ടോ. ഹിഫ്ളു അമാന, അമാനത്ത് കീപ്പ് ചെയ്യുക. വസ്വിദുഖു ഹദീസ്, സത്യം മാത്രം പറയുക. വഹുസ്നു ഖലീഖ, വഹുസ്നു ഖലീഖ, സൽ സ്വഭാവം
ശ്രദ്ധിച്ചു ജീവിക്കുക, സൽസ്വഭാവം ജീവിതത്തിൽ പകർത്തുക. വല്ലാത്ത വർത്താനാ പറഞ്ഞു കേട്ടോ, നാലും നമുക്ക് പെട്ടെന്ന് ഒപ്പിക്കാൻ പറ്റാത്തതാ. നാല് കാര്യം ഉണ്ടെങ്കിൽ പിന്നെ ദുന്യാവിൽ എന്ത് നഷ്ടപ്പെട്ടാലും നിങ്ങൾക്കൊരു നഷ്ടവുമില്ല. അതിൽ ഒന്നാമത്തത് ഏതാ? അമാനത്താണ്. രണ്ടാമത്തത് സിദ്ഖാണ്. മൂന്നാമത്തേത് ഹുസ്നുൽ ഖുലുഖാണ്. നാലാമത്തേത് ഇഫ്ഫത്തു തഅമാണ്. ഹലാലായ ഭക്ഷണം, ഭക്ഷണം പരിശുദ്ധമാക്കുക. ഞാനതിനെ മറ്റൊരു ഭാഷയിൽ പറയണം വേഗം ഉൾക്കൊള്ളാൻ വേണ്ടി. ഒന്ന് സത്യസന്ധത, അതായത് വിശ്വസ്തത. രണ്ട് സ്നേഹം പറയുക, നേരു പറയൽ. മൂന്ന് സൽസ്വഭാവം. നാല് ഹലാല് മാത്രമേ തിന്നാവൂ. ഈ നാല് കാര്യങ്ങൾ ആർക്കാ പാലിക്കാൻ കഴിയാം? പ്രത്യേകിച്ച് നമ്മളെ ഈ കാലഘട്ടത്തിൽ നാ പേടിക്കണ്ട, ഇത് നാലും നിങ്ങൾക്ക് റെഡിയാന്ന് പറയാൻ പറ്റുമോ? നിങ്ങളാണ് ഇവിടുത്തെ മുതലാളിമാർ. പിന്നെ നിങ്ങൾക്കൊരു നഷ്ടം വന്നിട്ടില്ല. കോടികളുടെ ബിസിനസ് ഇറക്കി ചിലപ്പോൾ പൊട്ടിയിട്ടുണ്ടാവും. അത് പൊട്ടലല്ല എന്നാപ്പ പറയണത്. നേരെ മറിച്ച് ഈ നാല് കാര്യത്തിൽ നിങ്ങൾ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോടിപതിയായിട്ട് കാര്യമല്ല, പടച്ചോന്റെ മുമ്പിൽ നിങ്ങൾ പൊട്ടിപ്പോയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അതിലൊന്നാമത്തേത് അമാനത്താണ്. അമാനത്തില്ലാത്ത കാലം വന്നാൽ മുത്തുനബി പറഞ്ഞു, അമാനത്ത് നഷ്ടപ്പെടുന്ന കാലത്ത് ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചു കൊള്ളണം എന്ന് മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൾഫിലെ സൂപ്പർ മാർക്കറ്റില് ക്യാഷിലിരുത്തി നാട്ടിലേക്ക് പോന്ന് തിരിച്ചു ചെല്ലുമ്പോഴേക്ക് കട അവൻ്റെതായി മാറുകയാണ്. ബിൽഡിങ്ങിലെ റൂം ഒരാൾക്ക് വാടകക്ക് കൊടുത്തു. കുറച്ച് കാലം കഴിയുമ്പം അത് അവൻ്റേതായി കൈവശാവകാശം തെളിയിച്ച് അവൻ്റേതാക്കി മാറ്റുകയാണ്. എന്തെല്ലാം പുകിലുകളാണ്! അമാനത്ത് പാടെ നഷ്ടപ്പെട്ടു. ഒരാൾക്കും അമാനത്തില്ല. സുബ്ഹാനല്ലാഹ്. ലക്ഷങ്ങളുടെ കോടികളുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന പള്ളി സെക്രട്ടറിമാർ ശ്രദ്ധിക്കണം, മദ്രസ സെക്രട്ടറിമാർ സൂക്ഷിക്കണം, സ്ഥാപന മേധാവികൾ ആലോചിച്ചോളണം. അമാനത്ത് നഷ്ടപ്പെട്ടാൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അടപടലും കുടുംബം സംശയിക്കണ്ട. കാരണം ആദ്യമായിട്ടൊരു മനുഷ്യൻ നന്നാവണമെങ്കിൽ അവനിൽ വേണ്ടത് അമാനത്താണ്. എത്ര ആളുകൾ, ഒരു പള്ളി സെക്രട്ടറി, അദ്ദേഹം സെക്രട്ടറിയായ കാലത്ത് കുറെ ഭൂമികൾ എടുക്കുകയാണ്. അയാൾ മുതലാളിയായി. കുറച്ചു കാലം സെക്രട്ടറി ആയപ്പം മുതലാളിയായി. ആളുകൾ പറഞ്ഞു, പൊതുഫണ്ട് കൊണ്ട്, പള്ളിയുടെ ഫണ്ട് കൊണ്ട്, ബൈത്തുൽ മാലിൻ്റെ ഫണ്ട് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. അയാൾ പറഞ്ഞു, ഞാൻ കണക്ക് അവതരിപ്പിക്കാൻ റെഡിയാണ്. കണക്ക് അവതരിപ്പിച്ച് നോക്കുമ്പോൾ 5 പൈസ 10 പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, കറക്റ്റാണ് കണക്ക് അയാൾ അവതരിപ്പിച്ചു. എന്നാലോ ഇയാൾക്ക് വേറെ വരുമാനമില്ല എന്ന് ഉറപ്പാണ്. കാരണം ലക്ഷങ്ങൾ കോടികൾ ആസ്തിയുള്ള പള്ളിയിൽ ആ പൈസ എടുത്തിട്ട് ഇയാൾ കച്ചവടം നടത്തി. അത് മറിച്ച് വിൽക്കുമ്പം ലാഭം പോക്കറ്റിലിട്ടു, മുതല് തിരിച്ചു കൊടുത്തു. ഇയാളുടെ ഭാഷയിൽ ഇയാള് ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെയാണോ? പള്ളിന്റെ മുതലുകൊണ്ട്, മദ്രസന്റെ മുതലുകൊണ്ട് എടുത്ത് ലാഭിച്ചത്, കച്ചവടം നടത്തി അത് ലാഭിച്ചത്, അത് പള്ളിക്കുള്ളതാ, മദ്രസക്കുള്ളതാ, അത് അയാളുടേതല്ല. എത്ര ആളുകൾ! അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കണം, പൊതുപ്രവർത്തകർ ശ്രദ്ധിക്കണം. അത് പാർട്ടിയിലാവാ, സംഘടനയിലാവാ, കമ്മിറ്റിയിലാവാ, സ്ഥാപന മേധാവികളും കരുതണം. പടച്ചോനെ പേടിയില്ലെങ്കിൽ പണം കയ്യിലൊട്ടും. വളരെ ഗൗരവമുള്ള കേസാണ്. ചിലപ്പോഴൊക്കെ ടൈറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ തിരിഞ്ഞു പോകും, പിന്നെ തിരിച്ചു വെക്കാന്ന് കരുതും. ആലോചിക്കരുതേ,
ചിലപ്പോ സാഹചര്യങ്ങൾ അതിന് സമ്മതിക്കില്ല. അതാണ് എന്ന് പറഞ്ഞ തഫ്സീർ, ആയത്തിന്റെ തഫ്സീറിൽ ചിലർ പറഞ്ഞത് ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോ ഓർക്കൂല, ഇതിന്റെ നിർവഹണ സമയത്ത് എനിക്ക് വല്ല തടസ്സവും വരുമോ. ചിലപ്പോൾ തടസ്സങ്ങൾ നേരിടും, ചിലപ്പോൾ നമ്മുടെ സങ്കുചിത മനസ്സ് ആ ഉത്തരവാദിത്വ നിർവഹണത്തിന് ആ സമയത്ത് സമ്മതിക്കില്ല, ഇബിലീസ് ഒപ്പം കൂടും, ഇതൊക്കെ കാരണമാകുന്ന് വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ടേ ഒന്നാമതായിട്ട് വേണ്ടത് അമാനത്താണ്, രണ്ടാമത് വസ്തുക്കു ഹദീഹ്. അത് പറയാതെ രക്ഷപ്പെടാം, കാരണം കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുഴുവനും അതാ. നേര് പറയണം, സത്യം മാത്രമേ പറയാവൂ. സത്യം പറഞ്ഞാലുള്ള ഗുണമൊക്കെ ഇന്നലെ ഭംഗിയായിട്ട് പറഞ്ഞു, ഇനി അത് വിശദീകരിക്കേണ്ടതില്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി നമ്മൾ കേട്ടല്ലോ, ഒരിക്കലും അവിടുന്ന് കള്ളം പറഞ്ഞിട്ടില്ല. ഒരു ദിവസം ഹബീബായ നബി തങ്ങള് ഒരു വഴിയിലൂടെ അങ്ങനെ പോകുമ്പം ഒരു ഉമ്മ, ഉമ്മയോട് എന്തോ വികൃതി കാണിച്ച് വിരണ്ടോടുന്ന കുഞ്ഞിനെ ഉമ്മ വിളിക്കുന്നു, മോനെ വാ മോനെ. അപ്പൊ കുഞ്ഞ് തിരിച്ചു ചോദിക്ക, എന്തേ ഉമ്മ, വാ വാ, ഞാൻ നിനക്കൊരു സാധനം തരാം, ഞാൻ നിനക്കൊരു സാധനം തരാന്ന് പറഞ്ഞു. ഇപ്പൊ റസൂലുള്ള അതിലൂടെ അങ്ങനെ പാസ് ചെയ്യാണ്. ഈ ഉമ്മ പറഞ്ഞത് റസൂലുള്ള കേട്ടു. അപ്പോൾ മുത്തുനബി ചോദിച്ചു, മോളെ ആ കുട്ടി നിന്റെ അടുത്തേക്ക് ഓടി വന്നാൽ, നിന്റെ വിളി കേട്ട് വന്നാൽ നീ എന്താണ് ആ കുട്ടിക്ക് കൊടുക്കുക? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിരിക്കും കൊടുക്കുക എന്ന് നബിയാണല്ലോ ചോദിച്ചത്. സംഗതിയുടെ ഗൗരവം ആര് ഉൾക്കൊണ്ടു? ഈ സ്വഹാബി വനിത ഉൾക്കൊണ്ടു. അവരുടനെ പറഞ്ഞു, നബിയെ ഞാനൊരു കാരക്കച്ചുള എടുത്തു കൊടുക്കും. നബി പറഞ്ഞു, എന്നാ കുഴപ്പമില്ല, പറഞ്ഞു അതല്ലെങ്കിൽ നീ കള്ളം പറഞ്ഞവരുടെ ലിസ്റ്റിൽ അള്ളാഹു നിന്നെ പറ്റി എഴുതിട്ടോ, നിന്റെ അക്കൗണ്ടിൽ ഒരു കളവ് അവിടെ ഉണ്ടാവും, നിന്റെ കർമ്മ പുസ്തകത്തിൽ ഒരു കളവ് അവിടെ ഉണ്ടാവും. ഇതൊക്കെ ഇപ്പൊ സാധാരണ നമ്മളെ ഉമ്മാരൊക്കെ എപ്പോഴും പറയണതല്ലേ, നമ്മളൊക്കെ പറയണതല്ലേ, കുട്ടികളെ കബളിപ്പിക്കാറില്ലേ, ഓടിപ്പോകുന്ന കുട്ടിയെ തിരിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ പറയാറുണ്ട്? വന്നാ ചിലപ്പോ പള്ള നിറച്ച് തല്ലായിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ ആ കുട്ടിനെ പറ്റിക്കുക. റസൂലുള്ള പറഞ്ഞു, ഒരു സാധനം തരാന്ന് പറഞ്ഞ് വിളിച്ചാൽ ഈ കുട്ടി എന്തോ ഐസ്ക്രീം കിട്ടും, മിഠായി കിട്ടും, അല്ലെങ്കിൽ ചോറ് കിട്ടും എന്ന് കരുതി ഓടി വരുന്ന കുട്ടിക്ക് ആ കുട്ടിയെ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടുത്തരുത്. കളവ് പറയുന്നതിൻ്റെ ഗൗരവം മക്കൾക്ക് കുറഞ്ഞു പോകും. അവരാദരിക്കുന്ന ചുണ്ടിൽ നിന്ന് നിരന്തരം കളവ് പറയുന്നത് കേട്ടാൽ, അവരാദരിക്കുന്ന ചുണ്ടുകളിൽ നിന്ന് കളവിൻ്റെ നൈരന്തര്യം എപ്പോഴാണോ ഏതൊരു കുട്ടിക്കും ബോധ്യമാകുന്നത്, ആ കുട്ടിക്ക് കളവിനോടുള്ള ഗൗരവം കുറയും. എൻ്റെ അമ്മ പറയാറുണ്ട്, എൻ്റെ വാപ്പ പറയാറുണ്ട്, എൻ്റെ ഉസ്താദ് കളവ് പറയാറുണ്ട്, പിന്നെ എനിക്കെന്താ പറയുന്നതിന്, അങ്ങനെ ഉണ്ടാകാം. അപ്പം അതുകൊണ്ട് കള്ളം പറയുന്നു പറയും, വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, അതൊന്നും പാലിക്കാൻ കഴിയാത്ത സംഭവമാണ് നാലിൻ്റെ കോല. അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചു, നാല് കാര്യം ഉണ്ടായാൽ പിന്നെ നിനക്ക് ഭൂമിയിൽ എന്ത് നഷ്ടം വന്നാലും അതൊരു നഷ്ടമല്ല എന്ന് മുത്തുനബി പറഞ്ഞപ്പോൾ നിസ്കരിക്കണം, നോമ്പ് നിൽക്കണം എന്നായിരിക്കും പറയണത്. അല്ല, ഒക്കെ പറഞ്ഞത് സ്വഭാവ ഗുണങ്ങളാണ്, എല്ലാം സ്വഭാവ ഗുണമാണല്ലോ. മൂന്നാമത്തത് പറഞ്ഞു, നല്ല സൽസ്വഭാവം, മൊത്തത്തിൽ സൽസ്വഭാവം വേണം. സുബ്ഹാനമൻ ജല്ല ജലാലു ഞാൻ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, കൂടുതൽ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടില്ല. മുത്തുനബിയാണ് ലോകത്ത് സൽസ്വഭാവത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃക. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ് കറമല്ലാഹു വജ്ഹ, മഹാനവറുകൾ പറയുന്നു, നബി തങ്ങളോട് വന്നുകൊണ്ട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, ഹൽ അബത്ത വസനം ഖത്തു, നബിയേ മറ്റുള്ള ആളുകളൊക്കെ ചെറുപ്പത്തിൽ മുസ്ലിമാകുന്നതിന്റെ മുമ്പ് വിഗ്രഹങ്ങളെ ആരാധിച്ചിട്ടുണ്ട്, തങ്ങൾ വിഗ്രഹത്തെ ആരാധിച്ചിട്ടുണ്ടോ തങ്ങളെ? വിഗ്രഹാരാധന എന്ന് പറയുന്നത്
അത് നെറിക്ക് എതിരാണ്, അത് നല്ല സ്വഭാവത്തിനെതിരാണ്. അത് അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചു, സംവിധാനിച്ച് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന അല്ലാഹുവിനോട് ശിർക്ക് വെക്കുന്നതല്ലേ ലോകത്തെ ഏറ്റവും വലിയ അക്രമം. ഇന്ന ശിർക ലളുൽമുന്നഖീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അതുകൊണ്ട് ഈ കൊടിയ പാപം എപ്പോഴെങ്കിലും ജീവിതത്തിൽ മുസ്ലിമാകുന്നതിൻ്റെ മുമ്പെങ്കിലും തങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഉടനെ തന്നെ മുത്തുനബിയുടെ മറുപടി, ഇല്ല, ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അബവാഇന്റെ മണലാരണ്യത്തിൽ കിടന്ന് അതാ മരണത്തോട് മല്ലിടുന്ന ബീവി ആമിനും റളിയല്ലാഹു അൻഹ, മരണത്തെ മുഖാമുഖം കാണുന്ന ആമിനും റളിയല്ലാഹു അൻഹ, ആറാം വയസ്സിലേക്ക് പ്രവേശിച്ച 5 വയസ്സ് പ്രായമുള്ള മുത്തുനബി തങ്ങളെ നെഞ്ചോ ചേർത്ത് പിടിച്ചിട്ടെന്ന് പാടിയ ഒരു പാട്ടുണ്ട്. വല്ലാഹു അൻഹാക അനിൽ സുനാമി അല്ലാ തുവാലിയഹ മഅല ഖുവാമി. പൊന്നുമോനെ, എന്തോന്നറിയില്ല, ഈ നാട്ടില് ആരും വിഗ്രഹത്തിന്റെ മുമ്പിൽ തലകുനിക്കാത്തവരില്ല. എന്റെ പൊന്നുമോനെ, എന്റെ കുഞ്ഞുമോനെ, അല്ലാഹു വിഗ്രഹങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിയിട്ടുണ്ട്. വല്ലാഹു അൻഹാക അനില്ല സുനാമി, നിന്നെ അല്ലാഹു പ്രകൃതിയിൽ തന്നെ വിഗ്രഹങ്ങളോട് അകലം പാലിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പൊന്നുമോനെ, അതെന്തിനാ പടച്ചോൻ ചെയ്തതെന്നറിയോ? അല്ലാ തുവാലിയഹ മഅല്ല ഖുവാമി. ബിംബാരാധനയിൽ മൂടുറച്ചു പോയ നിന്റെ നാട്ടുകാരുടെ കൂടെ കൂടി നീ ഈ വിഗ്രഹങ്ങളോട് ചങ്ങാത്തം കാണിക്കരുത്, ചങ്ങാത്തം കൂടരുത് എന്ന് കരുതിയിട്ടാണ് അല്ലാഹു നിന്നെ ചെറുപ്പത്തിലെ വിഗ്രഹങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിയത്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുമോന്, ഈ ഉമ്മ മരിക്കുന്നതിൻ്റെ മുമ്പായി തരാനുള്ള ഒരേ ഒരു വസീയത്ത്, മോനെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ തലകുനിക്കരുതേ, വിഗ്രഹങ്ങളുടെ മുമ്പിൽ തലകുനിക്കരുതേ എന്ന് സഖറാത്തിൻ്റെ ഹാലിൽ പോലും പാട്ടുപാടി സ്വന്തം പൊന്നുമോനോട് ഉപദേശിച്ച മുത്തുനബിയുടെ ഉമ്മ മുശ്രിക്കത്താണെന്ന് പറയുന്നവന്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. പക്ഷേ ഏതോ ഒരാൾ എന്നോട് പറഞ്ഞു, കണ്ടാ മൃഗത്തിന്റെ തൊലിക്കെട്ടി എന്ന് പറഞ്ഞപ്പോ കുറച്ച് കൂടിപ്പോയോ? കഴിഞ്ഞ ദിവസം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ പറയുന്നു, ഈ ആമിനുമ്മ മുശ്രിക്കത്താണെന്ന് പറയുന്നവന് കണ്ടാ മൃഗത്തിന്റെ തൊലിക്കെട്ടി പോരാ. എന്താ ഈ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ, തങ്ങൾ ബിംബാരാധന നടത്തിയിട്ടുണ്ടോ? കാലല, ഒരിക്കലും ഒരു വിഗ്രഹത്തിൻ്റെയും മുമ്പിൽ ഞാൻ തലകുനിച്ചിട്ടില്ല, ഒരിക്കലും ഞാൻ ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിലും തലകുനിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു കമൻ്റ് ഒരാൾ പറഞ്ഞപ്പോൾ അയാളെ മോശമാക്കിയതല്ല കേട്ടോ, എനിക്കങ്ങനെയല്ലാതെ പറയാതിരിക്കാൻ പറ്റൂല, അതുകൊണ്ട് പറഞ്ഞതാ. അദ്ദേഹം പറഞ്ഞു, ഉസ്താദിന്റെ മിതഭാഷ കീപ്പ് ചെയ്യണം എന്നാണ് അയാളുടെ ഭാഷ. അയാള് അതിനോട് എതിർപ്പുള്ള ആളൊന്നുമല്ല, നമ്മൾ പറയുന്ന തന്നെ, പക്ഷെ മിതഭാഷ കീപ്പ് ചെയ്യണം. ഈ വിഷയത്തിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. അതിലൊന്നും ഉണ്ടായിട്ടല്ല. ഖാലു, അപ്പൊ സഹാബത്ത് അടുത്ത ചോദ്യം, ഫഹൽ ശരിബത ഖംറൻ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും മദ്യപിച്ചിട്ടുണ്ടോ നബിയേ? അതൊക്കെ അന്ന് സർവ്വസാധാരണയാണ് നിബിധങ്ങളുടെ ചെറുപ്പകാലത്തെ. അപ്പൊ എവിടെയെങ്കിലും കമ്പനി കൂടി നിന്നിട്ട് ഒരു പെഗ് അടിച്ചിട്ടുണ്ടോ ചോദിക്കുന്നത്? മറുപടി ഇല്ല. നിബിധങ്ങൾ പറഞ്ഞു, അങ്ങനെ ഒരു കുറ്റപത്രം എൻ്റെ പേരിൽ ഉണ്ടാവില്ല. ചെറുപ്പകാലത്ത് പോലും ഞാൻ ഒരു മുറുക്ക് പോലും കുടിച്ചിട്ടില്ല. എന്റെ നാട്ടുകാർ ശീലിച്ചു പോന്ന ശീലങ്ങളൊക്കെ അത് സത്യനിഷേധമാണെന്ന ബോധം എനിക്കുണ്ടായിരുന്നു. ഹബീബ് റസൂലുള്ള പറയാണ്, ചെറുപ്പത്തിൽ തന്നെ ഉണ്ട്, ഖുർആൻ ഇറങ്ങുന്നതിന്റെ മുമ്പ് തന്നെ എൻ്റെ മനസ്സിന് ഇതറിയാം, ഇതൊന്നും ശരിയല്ല. പക്ഷേ എനിക്കറിയാത്തത് എന്തായിരുന്നു എന്നറിയോ? വമാ കുന്തു അദ്രീ, നുബുവത്തിന്റെ മുമ്പ് എനിക്കറിയില്ലായിരുന്നു. മൽ കിതാബു വലൽ ഈമാൻ, എന്താണ് കിതാബ്, എന്താണ് ഈമാൻ, അതിൻ്റെ പൂർണ്ണ ഉദ്ദേശ്യം എന്താണെന്ന് എനിക്കറിയില്ല.
അതിൻ്റെ ഒരു ഒരു പെർഫെക്റ്റ് രൂപം അതെനിക്കറിയില്ലായിരുന്നു. അതിന് ഉപത്തിറങ്ങി അറിയണം. പക്ഷെ അതിൻ്റെ മുമ്പ് അരുതായ്മകളോട് തിന്മകളോട് ഒത്തുപോകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. തോള് ചേർത്ത് നിൽക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഇതാണ് അല്ലാഹു പറഞ്ഞത്, വകദാലിക ഔഹൈനാ ഇലൈക റൂഹം മിൻ അംരിനാ മാ കുന്ത തദരി മൽ കിതാബു വലൽ ഈമാൻ. സൂറത്തു ശൂറാ. നബിയെ തങ്ങളിലേക്ക് ജീവൻ തുടിക്കുന്ന വഹിയാണ് നമ്മൾ നൽകിയത്. സജീവമായ വഹിയാണ് മുത്തുനബിക്ക് നൽകിയത്. വല്ലാത്തൊരു പ്രയോഗമാണ് അവിടെ നടത്തിയത്. വഹീനെ പറ്റി പറഞ്ഞത് അങ്ങനെയാണ്. അപ്പൊ അള്ളാഹു പഠിപ്പിച്ച മത നിയമമുണ്ടല്ലോ, ആ നിയമമാണ് സത്യത്തിൽ സത്യത്തിൽ സജീവമായ നിയമങ്ങൾ. ബാക്കിയുള്ളതൊക്കെ സ്വന്തം കെട്ടിപ്പടുത്തുണ്ടാക്കിയല്ല പ്രത്യയശാസ്ത്രങ്ങളും. അത് അതിന് ഹയ്യ് എന്ന് വിളിക്കാൻ പറ്റില്ല, അതിനെ മയ്യത്ത് എന്ന് വിളിക്കാനേ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് നബിയെ തങ്ങൾക്കിത് നമ്മൾ നൽകി മുമ്പ് ഇതിലൊരു ക്ലാരിഫിക്കേഷൻ, മൽ കിതാബു വലീമാൻ, ഇത് വ്യക്തമായി തങ്ങൾക്കറിയില്ലായിരുന്നു. അത് വഹിയോടുകൂടി ഹൃദയത്തിന് നേരത്തെ തെളിച്ചമുണ്ട്. 100% മുത്തുനബിയുടെ കൽബ് നുബുവത്തിന്റെ മുമ്പ് തന്നെ 100 ആ 100 ഹൃദയത്തിലേക്ക് വിശുദ്ധ ഖുർആനാകുന്ന 100 കൂടെ അങ്ങ് ഇറങ്ങിയപ്പം സൂറത്തു 100 വിശദീകരിച്ചപ്പോ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 100 വെളിച്ചത്തിനുമേൽ വെളിച്ചം, ഡബിള് വെളിച്ചായി. പക്ഷെ ആ ഡബിള് വെളിച്ചം കിട്ടിയിട്ടും പിന്നെയും മുത്തുനബിയുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഇരുട്ടുണ്ടോ? മെഴുകുതിരി കത്തിച്ച് തിരയുന്നവരുണ്ട്, ഞാൻ അത്രേ പറയുന്നുള്ളൂ. മെഴുകുതിരി കത്തിച്ചിട്ട് ഇത്രയും പ്രഭയാർന്ന ശോഭ പരന്നു നിൽക്കുന്ന മുത്തുനബിയുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഇരുട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് ഇവൻ എന്തുകൊണ്ടാ? ടോർച്ചുകൊണ്ടും അല്ല, മെഴുകുതിരി കൊണ്ടാ? നിങ്ങളൊന്ന് ആലോചിച്ചു. പ്രിയ രക്ഷിതാവേ, ഒരു നിമിഷം. നമ്മുടെ മക്കൾക്ക് മികച്ച മദ്രസാ വിദ്യാഭ്യാസം നൽകൽ നമ്മുടെ കടമയാണല്ലോ. നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഇരു സമസ്തകളുടെയും സിലബസ് പ്രകാരം നിങ്ങളുടെ കുട്ടിയെ മനസ്സിലാക്കി വളരെ ഫലപ്രദമായി ഓൺലൈൻ മദ്രസ ട്യൂഷൻ നൽകുന്നു CMM മദ്രസ ട്യൂഷൻ. ലോകത്ത് എവിടെ നിന്നും എപ്പോഴും സൈക്കോളജിക്കൽ മെത്തഡുകളിലൂടെ സൗഹൃദപരമായ അധ്യാപന രീതി, തജ്വീദ് ട്രെയിനിങ്ങിൽ പ്രാവീണ്യം നേടിയ ടീച്ചേഴ്സിന്റെ ഖുർആൻ പരിശീലനം, കുട്ടികളിൽ ധാർമ്മിക മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ പ്രത്യേക പരിശീലനം, എല്ലാ മാസവും എക്സാം നടത്തി നിലവാരമുള്ള പഠനം ഉറപ്പുവരുത്തുന്നു. കൂടാതെ എക്സാം ഓറിയന്റഡ് റിവിഷൻ ഡെസ്ക്, മോഡൽ എക്സാം, റെമഡിയൽ ക്ലാസുകൾ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, രക്ഷിതാക്കൾക്ക് പാരന്റിംഗ് ക്ലാസുകൾ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, സിസ്റ്റമാറ്റിക് കരിക്കുലം. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. CMM നോളജ് വേൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ്.